നമസ്കാരം. സ്വപ്ന സുരേഷുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നികേഷ് കുമാർ എത്തുമെന്ന് സ്വപ്നയോട് പറഞ്ഞത് ഷാജ് കിരണാണ്. ഇക്കാര്യം ഷാജ് കിരണും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ നടന്നതിലെ ഗൂഢാലോചന നികേഷ് പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. വെറുമൊരു അഭിമുഖം എടുക്കാൻ വേണ്ടിയാണ് താൻ ആഗ്രഹിച്ചത് എന്നും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ തന്നെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നും നികേഷ് പറയുന്നു. ഏതായാലും ഷാജ് കിരൺ നികേഷിനെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ നീക്കം നടത്തിയെന്നും വസ്തുതയാണ്. തന്നോട് നികേഷിന്റെ കാര്യം പറഞ്ഞത് ഷാജ് കിരണാണെന്ന് സ്വപ്നയും പറയുന്നു. ഏതായാലും സ്വപ്ന പുറത്തുവിടുന്ന ശബ്ദരേഖ ഇക്കാര്യത്തിൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും. അതിനിടെ നികേഷുമായി ബന്ധപ്പെട്ട് സ്വപ്നയോട് ഷാജ് കിരണം പറഞ്ഞതിന്റെ സൂചനകൾ മറുനാടൻ ലഭിച്ചു. നികേഷ് ഒരു ഘട്ടത്തിലും സ്വപ്നയെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. സ്വപ്നയോട് നികേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞത് ഷാജ് കിരണാണ് എന്നാണ് പുറത്തുവരുന്ന സൂചന. എന്നാൽ ഒന്നും നികേഷിന്റെ അറിവോടെയായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇത് തെളിവ് സഹിതം നികേഷ് സമർത്ഥിച്ചു കഴിഞ്ഞു. ഇന്നലെ രാവിലെ ഡി ക്ലോസ് ആകുന്നതിന് മുൻപ് പ്രപ്പോസ്ഡ് മീറ്റിംഗ് ഉണ്ട്. ഷാജ് കിരണിന്റെ ഓഫീസിൽ നികേഷ് കുമാർ എന്ന നമ്പർ വണ്ണിന്റെ സൗണ്ടും വോയിസുമായ വ്യക്തി വരും. അത് കഴിഞ്ഞ് അദ്ദേഹം ഷാജ് കിരണിന്റെ കൂടെ പാലക്കാട് വരെ വരും. അതിനുശേഷം അവർ പറയുന്ന സ്ഥലത്ത് ഷാജ് കിരണും ഇബ്രാഹിം നികേഷ് കുമാറും ചേർന്ന് സംസാരിച്ച് ടേം ആൻഡ് കണ്ടീഷൻസ് മ്യൂച്വലി സംസാരിച്ച് എഗ്രി ചെയ്ത് അവർ പറയുന്നത് അനുസരിച്ച് എൻ്റെ ഫോൺ കൊടുക്കണം. ഇങ്ങനെ ഷാജു കിരൺ സ്വപ്നയോട് പറഞ്ഞു. അവരുടെ വിശ്വാസം നേടി അവർ പറയുന്നതിന് അപ്പുറം പോകില്ലെന്ന് ഉറപ്പായാൽ നികേഷ് കുമാർ നമ്പർ വണ്ണിനോട് പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്ത ശേഷം എൻ്റെ ട്രാവൽ ബാൻ മാറ്റി എൻ്റെ കേസി റിലേറ്റഡ് എല്ലാം മാറ്റി എന്നെ എൻ്റെ കുഞ്ഞിനൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് പറക്കാം. എച്ച് ആർ ഡി എസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്തു തരും. എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി തരാമെന്നായിരുന്നു ഷാജ് കിരണിൻ്റെ വാഗ്ദാനമെന്നും ഷാജ് കിരൺ പറഞ്ഞുവെന്നാണ് ലഭിക്കുന്ന സൂചന. തനിക്ക് മേൽ മൊഴി മാറ്റാനുള്ള ഇടത് പോലീസ് സമ്മർദ്ദത്തെ തുറന്നു കാട്ടാൻ സ്വപ്ന സുരേഷ് നടത്തിയതും സിറ്റിംഗ് ഓപ്പറേഷൻ എന്നും പി എസ് സരിത്തിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുമെന്ന് രണ്ടു ദിവസം മുൻപ് വിളിച്ചു പറഞ്ഞത് ഷാജ് കിരണാണ്. ഇത് മനസ്സിൽ വെച്ചാണ് ഷാജ് കിരണിനെ പാലക്കാട്ടേക്ക് വരുത്തിയത്. പിന്നീട് സ്വപ്ന നടത്തിയ അത്യുഗ്രൻ അഭിനയം, അതിൽ ഷാജ് കിരൺ വീണു. അങ്ങനെ ആ സിറ്റിംഗ് ഓപ്പറേഷൻ പൂർത്തിയായി. എ ഡി ജി പിമാർ അടക്കം വിളിച്ചുവെന്നാണ് സ്വപ്ന പറയുന്നത്. ഇതിന്റെ തെളിവുകൾ ആ സിറ്റിംഗ് ഓപ്പറേഷനിൽ ഉണ്ടെങ്കിൽ കേരളം നടുങ്ങും. അതിനിടെ ഷാജ് കിരണിനെ ചതിച്ചത് ശരിയാണോ എന്ന ചോദ്യം സൈബർ സഖാക്കളും ഉയർത്തുന്നു. ഫലത്തിൽ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വപ്ന സിറ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സർക്കാരിനെതിരായി ഗൂഢനീക്കം എന്ന വിലയിരുത്തൽ സ്വപ്നയ്ക്കെതിരെ പുതിയ കേസെടുക്കാനും വഴിയുണ്ട്. എന്നാൽ പുറത്തുവിടുന്ന ശബ്ദരേഖയിൽ ഉള്ളത് ഞെട്ടിക്കുന്ന വസ്തുതകളാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കും എന്നതിൽ സംശയമില്ല. 3 മണിക്ക് അത് പുറത്തുവിടും എന്നാണ് സ്വപ്ന പറയുന്നത്. എന്നാൽ ഇതിനു മുൻപ് എന്തെങ്കിലും നീക്കങ്ങൾ പോലീസ് നടത്തുമോ എന്നതും നിർണായകമാണ്. ഈ ശബ്ദരേഖ സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജ് അടക്കമുള്ളവരുടെ കയ്യിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസിലും ഇന്ത്യാവിഷനിലും ജയ്ഹിന്ദിലും അടക്കം ജോലി ചെയ്ത ഷാജ് കിരണിന് ഉന്നത ബന്ധങ്ങളുണ്ട്. ഇത് സ്വപ്നയ്ക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കിയായിരുന്നു തന്ത്രമൊരുക്കൽ. അത് എല്ലാ അർത്ഥത്തിലും ഫലം കണ്ടു. കോഴിക്കോടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ അറിവും സമ്മതത്തോടെയുമായിരുന്നു ഷാജ് കിരണിന്റെ മധ്യസ്ഥ ശ്രമമെന്നും സൂചനയുണ്ട്. ഷാജ് കിരണിന്റെ ഫോണുകൾ പരിശോധിച്ചാൽ ഇതെല്ലാം വ്യക്തമാവുകയും ചെയ്യും. പക്ഷേ പോലീസ് അതിന് മുതിരുന്നില്ല എന്നതാണ് ലഭിക്കുന്ന സൂചന.